That Davanano. Ah, Yellen Suraj Nationally. Young voice channel in them, Prashant Palakare. Do Etro say Redisha, Cochina Patnik. Then I'll call Lala. Mobile is not a mobile. You can't play a game. School class is not a phone. That's it. No, I am going to go to the house. I This is the way I made it. Redish? I am Bashir. Suraj's classmate, Shahan's father. I have a video on Veshma. I have a video on WhatsApp and Facebook. I share it. I have a wire lie. This is okay. Suraj is 2 days side. I don't know. That's the girl I'm saying. Pudia mobile, one number repo, at the Delica, Shilan, and a wood bad work for you. If a look down, I garnam, if a Kalikano or Mernilla. Would make a hanum, Kalikanum, Patikanum, mobile, and if you have them on Nulla. And that's the Delica, Shilan, Miss, no, no, help, please. ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ ലേറ്റസ്റ്റ് ഒരു ഐഫോണാണ് നമ്മുടെ മാത്യു സാർ സ്പോൺസർ ചെയ്തേക്കുന്നത്. മാത്യു സാറിന് സ്വന്തമായിട്ടൊരു കമ്പനിയും പിന്നെ കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ ഉണ്ട്. സാറേ, ഈ വീഡിയോ വൈറലാക്കാനുള്ള ഐഡിയ ഉണ്ടല്ലോ, നമുക്കൂടെ ഒന്ന് പറഞ്ഞാ സാറേ. പിന്നെ എല്ലാവരും ഒന്ന് ഇവിടെ കയറിയെന്നേ. നമ്മുടെ സാറ് കുട്ടിക്ക് ഫോൺ കൈമാറുന്ന ഫോട്ടോ എടുക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കാൻ നല്ലൊരു മൊബൈൽ പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന കുഞ്ഞു സൂരജിനും ദാരിദ്ര്യം മൂലം അവനെ പട്ടിണി കിടേണ്ടി വന്ന, മകൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ കഴിയാതെ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്ന അവൻ്റെ അച്ഛൻ രതീഷിനും താങ്ങും തണലും പകരുകയാണ് സാമൂഹ്യ പ്രവർത്തകനും നന്മമരവുമായ മാത്യു സാർ. മാത്യു സാർ ഐഫോൺ കൈമാറുകയാണ് കുഞ്ഞു സൂരജിന്. എല്ലാവരും ഇറങ്ങി എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങ. ഒരു ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ലേ താങ്കൾ ഈ മൊബൈൽ ഫോൺ നിഷേധിക്കുന്നത്? എനിക്ക് നിങ്ങളോട് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, ഒരു 10 വയസ്സുകാരൻ മൊബൈലിൽ കൂടെ കരഞ്ഞു പറഞ്ഞ വൈറൽ വീഡിയോ കണ്ട് അതിന്റെ മറുവശം പോലും ചിന്തിക്കാതെ ഒന്ന് അന്വേഷിക്കാതെ ഇങ്ങോട്ട് ചാടി പുറപ്പെടാൻ കാണിച്ചത് നിങ്ങളുടെ വിവരദോഷം. രണ്ട്, പബ്ലിസിറ്റിക്ക് വേണ്ടി നിങ്ങൾ ഈ മൊബൈൽ അവന് സമ്മാനമായിട്ട് കൊടുത്തപ്പോ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ അവനെ തെണ്ടാൻ പ്രേരിപ്പിക്കുകയാണ്. നാളെ ഇവനല്ലെങ്കിൽ വേറൊരുത്തൻ പുതിയൊരു വൈറൽ വീഡിയോ ആയിട്ട് വരും. നിങ്ങൾ അവിടെയും ചെല്ലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്. ഒടുവിൽ കഷ്ടപ്പാടിന്റെയും കഠിനാധ്വാനത്തിന്റെയും വില മനസ്സിലാക്കാണ്ട് പോവും ഈ കുട്ടികള്. സുഹൃത്തെ, ഇനിയെങ്കിലും നിങ്ങൾ സഹായിക്കാൻ പോകുന്ന ആൾക്ക് അതിനുള്ള അർഹതയുണ്ടോ, അയാൾക്കത് ആവശ്യമുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കണം. എന്റെ മോന് അവന്റെ അച്ഛനുണ്ട്. പഠിച്ചേണ്ടേ, എടുത്ത് വെച്ചോളണം.